ഹായ് ഫ്രണ്ട്സ്, കൊച്ചു അടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. സാധാരണ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെയുള്ള ഉണ്ണിയപ്പമല്ല ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ശർക്കരയൊക്കെ ഉരുക്കിയാണ് ഒഴിക്കാറുള്ളത് ഇതിൽ. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശർക്കരയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് പഞ്ചസാര. അപ്പോൾ അത് വെച്ച് എങ്ങനെ നമുക്ക് ഉണ്ണിയപ്പത്തിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് അമൃതം പൊടി, നമ്മുടെ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന അമൃതം പൊടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ലായനിയാണ്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്ത് ഒരുക്കി ഒരു ഗ്ലാസ് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്താൽ മതി. ആ പൊടിയെടുത്ത ഗ്ലാസ്സിൻ്റെ അതേ അളവിൽ തന്നെ പഞ്ചസാര ലായനി എടുത്തൊഴിക്കുക. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഈസ്റ്റാണ്. ഇതുപോലെ പൊടി ആയിട്ടുള്ള ഈസ്റ്റ്, നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ പൊടികളും നന്നായി അതിൻ്റെ കൂടെ യോജിക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കണ്ട നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി. ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഉണ്ണിയപ്പം റെഡിയാക്കാനുള്ള പാത്രം ഓയിലൊഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇന്ന് പാകമാകുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതുകൊണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പതുക്കെ നിങ്ങൾ ഇളക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഉണ്ണിയപ്പമായി കിട്ടും. അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം. ശർക്കരയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് പഞ്ചസാര മാത്രം മതി. പിന്നെ ബാക്കി പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അമൃതം പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു.